Hi friends, Deva's Kitchen like a hell never comes out. Yan in the day, Palare healthy, tasty, mitral, richer, per doshiana, and dab another. Ida Palare healthyana, Ningaka breakfast inum, dinner num, elam karikam betina onana, cherber dosha, pellaverum, video candida, try jay noka. Cherber doshi given in umla, or a cup of cherber editititunder. ആ കപ്പിന് തന്നെ കാൽ കപ്പ് പച്ചരി എടുത്ത് ഞാൻ ഒരു 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിയതാണ് രണ്ടും ഒരേ സമയത്ത് തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പച്ചരി ആവശ്യമില്ലെങ്കിൽ പച്ചരി എടുക്കണമെന്നില്ല ചെറുപയർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടി 3 അല്ലി വെളുത്തുള്ളി അല്ല കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ജീരകം ഇനി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം അതേപോലെ ജീരകത്തിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം വേണമെന്നില്ല ബാക്കി കൊണ്ട് ഇതെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്ത് അപ്പോൾ ദേ നമ്മൾ ചെറുപയറും പച്ചരിയും ഉള്ളിയും ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്ന പരുവത്തിലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ ചെറുപയർ ദോശ ഇനി ചുട്ടെടുത്താൽ മതി ഇത് വളരെ ഹെൽത്തിയാണ് ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് രാത്രിയിൽ ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഈ ചെറുപയർ ദോശയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് ദോശക്കല്ല് അടുപ്പേ വെച്ചിട്ടുണ്ട് ദോശക്കല്ല് നന്നായി ചൂടായി ഇനി നമ്മൾ എണ്ണ പരത്തിയതിന് ശേഷം സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നെയ്യോ എണ്ണയോ വേണമെങ്കിൽ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ദോശ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിടാം കണ്ടോ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി അപ്രവശവും കൂടെ മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഇനി ഈ ദോശയ്ക്കകത്ത് നമുക്ക് ചെറുപയറും പച്ചരിയും കൂടാതെ ഓട്സും കൂടെ വേണമെങ്കിൽ നമുക്ക് അരച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ ചെറുപയർ ദോശയുടെ റെഡി ആയിട്ടുണ്ട് ഇതാ അങ്ങനെ നമ്മുടെ ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുകൂടാതെ ആദ്യമായി കാണുന്നവർ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ